നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാനൊരു പ്രൊഫഷണൽ കോഡറോ പ്രോ കോഡറോ ഒന്നും തന്നെ അല്ല. ഒന്നര മാസമായിട്ടുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു നോളജ് വെച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പം യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഡിംഗ് പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ലീറ്റ് കോഡ് എന്നാണ് ഈ സൈറ്റിൻ്റെ പേര്. നിങ്ങൾ കോഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്ത ശേഷം അതിനകത്ത് ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു, ഇവിടെ വന്ന് അതായത് എവിടെ വന്നിട്ട് ലീറ്റ് കോഡിൽ വന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിൽ സെറ്റ് ആവുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇപ്പോൾ ലീറ്റ് കോഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്, എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, ഡിഫിക്കൽട്ടി അനാലിസിസ് അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മളൊരു പ്രോബ്ലവും ചെയ്യുന്നതാണ്, ഒരു ഡെമോ പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ചെയ്തിട്ട് വരാം. ഓക്കെ, ഹലോ. അപ്പൊ നമുക്ക് പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈറ്റിലേക്ക് നമുക്ക് പോവാം. സൈറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകും. ഓക്കെ, സൈറ്റിന്റെ പേരാണ് ലീറ്റ് കോഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വരും. ഓക്കെ, കോഡിംഗ് പഠിക്കാൻ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള, കോഡിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ വേറെ ഹാക്കർ അങ്ങനൊക്കെ പറഞ്ഞാലും എൻ്റെ എക്സ്പീരിയൻസിൽ ഇതാണ് ബെസ്റ്റ്. അപ്പൊ ഇതാണ് അവരുടെ ഫസ്റ്റ് വരുന്ന പേജ്. ഇതിൽ നമ്മൾ പോകേണ്ടത് ഈ പ്രോബ്ലംസ് എന്നുള്ള പാർട്ടിലാണ്. ഇവിടെ എക്സ്പ്ലോർ എന്നടിച്ചാൽ ഇതിനകത്തെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാവും. ക്ലിക്ക് ചെയ്യാം എക്സ്പ്ലോർ, ലീറ്റ് കോഡ് എക്സ്പ്ലോർ. അപ്പൊ അറേസ് എന്നുള്ള ടോപ്പിക് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് പഠിക്കാം. ഇത് ലോക്ക്ഡ് ആണ്, അത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കേ കിട്ടത്തുള്ളൂ. നമ്മൾ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുത്തിട്ടില്ല, ഓസി ആണ്. ഓക്കെ, അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അറേസ്, പിന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ഇതെല്ലാം പ്രീമിയം ആണല്ലോ. കമോൺ, നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. പ്രോബ്ലംസിൽ നമുക്കിപ്പം ക്രാക്ക് അൽഗോ, അൽഗോരിതം പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യാം. 14-day സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറെ പ്രോബ്ലംസ് അവരിടും, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. 2 weeks സ്റ്റഡി പ്ലാൻ ടു ടാക്കിൾ DS, ഡേറ്റ സ്ട്രക്ചേഴ്സ്, അൾട്ടിമേറ്റ് DP, ഡൈനാമിക് പ്രോഗ്രാമിംഗ് സ്റ്റഡി പ്ലാൻ. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് എല്ലാ ദിവസവും ഓരോ പ്രോബ്ലംസ് അവരിടും, അത് നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഇന്നത്തെ പ്രോബ്ലം ഐലൻഡ് പെരിമീറ്റർ എന്ന് പറയുന്ന പ്രോബ്ലം ആണ്, നമുക്ക് വേണമെങ്കിൽ നോക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. പിന്നെന്താണ്, ആ ഡിഫിക്കൽട്ടി വൈസ് നമുക്ക് പ്രോബ്ലംസ് സെലക്ട് ചെയ്യാം. നമുക്ക് ഈസി പ്രോബ്ലം ആണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ, ഈഡി ആണെങ്കിൽ അങ്ങനെ, ഹാർഡ് ആണെങ്കിൽ അങ്ങനെ. സ്റ്റാറ്റസ്, നമ്മൾ ചെയ്തിട്ടുള്ളത്, ചെയ്ത് തുടങ്ങി, പകുതിയാക്കി വെച്ചിരിക്കുന്നത്, ഇനി ചെയ്യാനുള്ളത്, ചെയ്തത് എല്ലാം അതിൽ കിട്ടും. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഇതിനകത്തുണ്ട്. ഇതിൽ ഏതെങ്കിലും പ്രോബ്ലം എടുക്കുക ചെയ്യുക എന്നതാണ് നമ്മുടെ പരിപാടി. അപ്പോ ഇതിലെ ഒരു പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ ഞാൻ ഒരു പ്രോബ്ലം എടുത്തിട്ടുണ്ട്. ഇതാണ് ആ പ്രോബ്ലം. അപ്പൊ ഇതിലെ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്തേക്കാം. പോയിന്റ് ഇതാണ്, 888 ഫെയർ കാൻഡി സ്വാപ്പ്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ആലീസ് ആൻഡ് ബോബ് ഹാവ് എ ഡിഫറൻറ്റ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡീസ്. ആലീസിനും ബോബിനും കുറച്ച് കാൻഡീസ് ഉണ്ട് അവരുടെ കയ്യിൽ. യു ആർ ഗിവൺ 2 integer അറേസ്, ആലീസ് സൈസസ് ആൻഡ് ബോബ് സൈസസ്, വെയർ ആലീസ് സൈസസ് ഓഫ് ഐ ഈസ് ദി നമ്പർ ഓഫ് കാൻഡീസ് ഓഫ് ദി ith ബോക്സ് ഓഫ് കാൻഡി ദാറ്റ് ആലീസ് ഹാസ്. ആലീസ് സൈസസ് ഓഫ് ഐ ഈസ് ദി നമ്പർ ഓഫ് കാൻഡീസ് ഓഫ് ith ബോക്സ് ഓഫ് കാൻഡി ദാറ്റ് ആലീസ് ഹാസ്. ഓക്കെ,
ആലീസിന്റെ കയ്യില് കുറച്ച് ബോക്സസ് ഉണ്ട്, അതിലെ ഐത്ത് ബോക്സിൽ എത്ര ക്യാൻഡി ഉണ്ട് എന്നാണ് ആലീസ് സൈസസ് ഓഫ് ഐ എന്ന് പറയുന്ന അറയിലെ ഐത്ത് എലമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിമിലർലി ബോബ് സൈസസ് ഓഫ് ജയില് അങ്ങനെ. സിൻസ് ദേ ആർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യും, ദേ വുഡ് ലൈക്ക് ടു എക്സ്ചേഞ്ച് വൺ ക്യാൻഡി ബോക്സ് ഈച്ച് സോ ദാറ്റ് ആഫ്റ്റർ ദി എക്സ്ചേഞ്ച് ദേ ബോത്ത് ഹാവ് ദി സെയിം ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാൻഡി. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാൻഡി എ പേഴ്സൺ ഹാസ് ഈസ് ദി സം ഓഫ് നമ്പർ ഓഫ് ക്യാൻഡീസ് ഇൻ ഈച്ച് ബോക്സ് ദേ ഹാവ്. ഓക്കെ, സൂപ്പർ. അപ്പൊ ഇവർ ഫ്രണ്ട്സ് ആയ സ്ഥിതിക്ക് ഇവർ എന്ത് ചെയ്യും, ഒരു ക്യാൻഡി ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. സച്ച് ദാറ്റ് എക്സ്ചേഞ്ച് കഴിയുമ്പോൾ ഇവരുടെ കയ്യിലുള്ള ടോട്ടൽ ക്യാൻഡീസിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. ശരി, റിട്ടേൺ ആൻഡ് ഇൻഡിജർ അറേ ആൻസർ വേർ ആൻസർ ഓഫ് സീറോ ഇസ് ദ നമ്പർ ഓഫ് ക്യാൻഡീസ് ഇൻ ദ ബോക്സ് ദാറ്റ് ആലീസ് മസ്റ്റ് എക്സ്ചേഞ്ച് ആൻഡ് ആൻസർ ഓഫ് വൺ ഈസ് ദി നമ്പർ ഓഫ് ക്യാൻഡീസ് ഇൻ ദ ബോക്സ് ദാറ്റ് ബോബ് മസ്റ്റ് എക്സ്ചേഞ്ച്. സൂപ്പർ. അപ്പൊ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ടത് ഒരു അറേ ആണ്, ആൻസർ എന്ന് പറയുന്ന ഒരു അറേ ആണ്. അപ്പോ അതിനകത്തെ ഫസ്റ്റ് എലമെന്റ് ആലീസ് കൊടുക്കുന്ന ബോക്സിൽ എത്ര മുട്ടായി ഉണ്ടായിരുന്നു, ബോബ് കൊടുക്കുന്നതിനകത്ത് എത്ര മുട്ടായി ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മികച്ച രീതിയിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, സാരമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം ഒരു അറേ ഉണ്ടായിരുന്നു, ഇത് ആലീസിന്റെ അറയാണ്. ആലീസിന്റെ കയ്യിലുള്ള മിഠായികൾ ഈ ബോക്സസിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബോബിന്റെ. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ചെയ്തു നോക്കി, സബ്മിറ്റ് അടിച്ചാണ്. 68 ഔട്ട് ഓഫ് 75 ടെസ്റ്റ് കേസ് പാസ്സായി. പക്ഷെ അപ്രോച്ച് ലേശൻ ലെങ്തി ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, ടൈം ലിമിറ്റ് എക്സീഡ് ആക്കി. പോട്ടെ, അത് പോട്ടെ. നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾസ് നോക്കാം. ദേ 1 1 2 2 1 1 2 2, അതായത് ആലീസിന്റെ കയ്യിൽ 1 1 ആണുള്ളത്, ഇവന്റെ കയ്യിൽ 2 2 ആണുള്ളത്. അപ്പൊ ആലീസിന്റെ കയ്യിൽ ടോട്ടൽ എത്ര ഉള്ളത്, 2. ബോബിന്റെ കയ്യിൽ 2+2 4 ആണുള്ളത്. ഇവിടെ ഇവൻ ഈ 1 ഇങ്ങോട്ടും ഈ 2 അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ 2 1, ടോട്ടൽ ഇവിടെ 3 ആവും, ഇവിടെയും 3 ആവും. ഓക്കെ ആവും. അപ്പോ ഫൈനലി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആലീസ് 1 ആണ് ഇവന് കൊടുത്തത്, അപ്പൊ 1, ഇവൻ 2 ആണ് അങ്ങോട്ട് കൊടുത്തത്, അപ്പൊ 2. അപ്പൊ റിട്ടേൺ ചെയ്യേണ്ടത് 1 2 എന്ന് പറയുന്ന അറയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടുത്തെ അൽഗുരിതം, എന്താണ് ഇവിടുത്തെ ലോജിക് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആദ്യത്തെ ഒരു അറേ, ഇതാണ് രണ്ടാമത്തെ അറേ. അറേക്ക് നമുക്ക് വൃത്തിയായിട്ട് വരയ്ക്കാം. കമോൺ, സൂപ്പർ. ഓക്കെ, അപ്പോ ഈ അറയുടെ സം, ആലീസിന്റെ അറയുടെ സമിനെ നമുക്ക് SA എന്നും ബോബിന്റെ അറയുടെ സമിനെ നമുക്ക് SB എന്ന് തൽക്കാലത്തേക്ക് റെപ്രസെന്റ് ചെയ്യാം. സൂപ്പർ. ഇനി എന്ത് സംഭവിക്കണം, ആലീസ് ഏതോ ഒരു എലമെന്റ് ഇങ്ങോട്ട് കൊടുക്കണം. എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആലീസ് ഇങ്ങോട്ട് കൊടുക്കണം, വൈ എന്ന് പറയുന്ന എലമെന്റ് ബോബ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോ ഇവരുടെ സമ്മുകൾ ഈക്വൽ ആവും. ഓക്കെ, സമ് ഈക്വൽ ആവും എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര, സമ് എത്ര, ടോട്ടൽ സമ് എന്ന് പറഞ്ഞാൽ SA+SB. ഇതാണ് രണ്ട് അറയിലെ എലമെന്റ്സും കൂടെ കൂട്ടിയാ കിട്ടുന്ന സമ്. ഇനി അറേഞ്ച് ചെയ്ത് കഴിയുമ്പോ ഈ ഫൈനൽ സമ്മും ഫൈനൽ രണ്ട് സമ്മ ഈക്വൽ ആവണം. അതായത് ഇതിന്റെ ആവറേജ് ആയിരിക്കണം ആദ്യത്തെ അറയിലും രണ്ടാമത്തെ അറയിലും ഉള്ളത്, ആഫ്റ്റർ റീ അറേഞ്ചിങ്. ആഫ്റ്റർ റീ അറേഞ്ചിങ് എന്ന് വെച്ചാല് തുടക്കത്തിൽ നമ്മുടെ ആലീസിന്റെ കയ്യിൽ SA നമ്പർ ഓഫ് ക്യാൻഡീസ് ഉണ്ട്, അതിൽ നിന്ന് എക്സ് അവൾ കൊടുത്താൽ -X, അവൾക്ക് വൈ കിട്ടിയാൽ +Y. ഇത് ഈക്വൽ ടു എത്ര വരണം, നമ്മുടെ ആവറേജ് നമ്പർ ഓഫ് ക്യാൻഡീസ് ആവണം, SA+SB/2. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ ബിൽഡ് ചെയ്തുകൂടെ, SA അപ്പുറം വന്നു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു X+SB-SA/2. ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി, എന്ത് ചെക്ക് ചെയ്താൽ മതി, X+ ഈ ആവറേജ് ഈ SB-SA/2 എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ സെക്കൻഡ് അറയിൽ ബോബ് അറയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഉണ്ടെങ്കിൽ
അവരെ രണ്ടുപേരെയും തിരിച്ചിങ്ങിടാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നോക്കാം, കോഡ് എഴുതാം. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? ആക്ച്വലി ആദ്യത്തേവന്റെ സം വേണം, രണ്ടാമത്തെ ആറയുടെ സം വേണം, അവരുടെ ആവറേജ് എടുക്കണം എന്നില്ല, കാരണം ഇത് എടുത്താൽ മതി, എസ് ബി മൈനസ് എസ് എ ബൈ ടു, എന്നിട്ട് കമ്പാരിസൺ. ഓക്കെ, ചെയ്ത് നോക്കാം. എല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ ആണല്ലോ, ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ എന്ത് സംഭവിക്കണം? നമുക്ക് സം ആലീസ്, ആലീസിന്റെ സം എടുക്കാം. നമുക്ക് ഒരു ഇൻഡ് സം എ എന്നുള്ള സാധനം കൊടുക്കാം. അതാദ്യം സീറോക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. ശരി, അടുത്തത് ഇൻഡ് സം ബി, അതും എന്ത് ചെയ്യാം? സീറോക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. സൂപ്പർ. ഇനി നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു അറേ വേണം. ഒരു വെക്റ്റർ അറേ ആയിട്ടാണ് നമുക്ക് എടുക്കാം. ഇൻഡ് വെക്റ്റർ ആൻസർ. സൂപ്പർ, ആൻസർ എന്നുള്ള അറയിലാണ് അവൻ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തത് ഞാനൊക്കെ ആണെങ്കിൽ നല്ല എ എൻ എസ് എന്നോ ആർ ഇ എസ് എന്നോ അങ്ങനെയൊക്കെ ഇടാതറുള്ളൂ, പോട്ടുപോലും. ഇനി നമുക്ക് എസ് എ എസ് ബി എന്നുള്ളതിനകത്തോട്ട് വാല്യൂ ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫോർ ഇൻഡ് ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ഓഫ് ആലീസ് സൈസ് ഓഫ് വലിയ പേരാന്നല്ലോ ആലീസ്. ഒരു കാര്യം ചെയ്യാം, ഈ അറയുടെ പേരങ്ങ് മാറ്റാം. സ്മോൾ എ സ്മോൾ ബി, സൂപ്പർ. ഐ ലെസ് ദാൻ എ ഡോട്ട് സൈസ്, ഐ പ്ലസ് പ്ലസ്. ഇനി സം സ്റ്റോർ ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ സം എ പ്ലസ് ഈക്വൽ ടു എ ഓഫ് ഐ. ഇതിനകത്ത് തന്നെ നമുക്ക് എന്തും ചെയ്യാം, അടുത്തവന്റെയും സ്റ്റോർ ചെയ്യാം. ജെ ഈക്വൽ ടു സീറോ, ജെ ലെസ് ദാൻ ബി ഡോട്ട് സൈസ്, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പോ സം ബി പ്ലസ് ഈക്വൽ ടു ബി ഓഫ് ജെ. സൂപ്പർ, സ്പേസിംഗ് ഒക്കെ കൊടുത്തിട്ടേക്കാം, അതാ കാണാനൊരു ഭംഗി. അപ്പൊ എന്തായി? സം സ്റ്റോർ ആയി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വാല്യൂ വേണ്ടേ, ഏത് വാല്യൂ? ഈ പറഞ്ഞ എസ് ബി മൈനസ് എസ് എ ബൈ ടു, അത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഇൻഡ് ഇവനെന്തൊക്കെ പേരിട്ട് കൊടുക്കാം, ബിഫ് എന്ന് കണ്ടു കൊടുക്കാം. ബിഫ് ഈക്വൽ ടു സം ബി മൈനസ് സം എ. ഓക്കെ, ബൈ ടു, ബൈ ടു. സൂപ്പർ, അപ്പൊ അത് സ്റ്റോർ ആക്കി. ഇനി എന്ത് ചെയ്യണം? ആ, ഇനി എലമെന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. എലമെന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോഴാണ് എനിക്ക് നേരത്തെ ടൈം ലിമിറ്റ് എക്സീഡഡ് വന്നത്, കാരണം ഞാൻ രണ്ട് ലൂപ്പ് ഇട്ടിട്ടാണ് അത് നോക്കിയത്. രണ്ട് ലൂപ്പ് ഇടാതെ നോക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു അറേ അല്ലെങ്കിൽ മറ്റൊരു സെറ്റ് നമുക്ക് കൊണ്ടുവരണം. സെറ്റ് ആണ് നല്ലത്, കാരണം ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കും. ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റ് വെച്ച് തന്നെ മുന്നോട്ട് പോവാം. സെറ്റ് ഇൻഡ് എസ്, ഇതിനകത്തോട്ട് ഞാൻ ആരെ കയറ്റി വിടാൻ പോവാണ്? നമുക്ക് എന്താ വേണ്ടത്? എക്സ് പ്ലസ് ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ബിയുടെ ആൾക്കാരെ കയറ്റി വിടാം. ഫോർ ഇൻഡ് ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ബി ഡോട്ട് സൈസ്, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, എക്സ് ഡോട്ട് ഇൻസേർട്ട് ബി ഓഫ് ഐ. അപ്പൊ ഈ സെറ്റിനകത്തോട്ട് നമ്മൾ എല്ലാം ബിന്റെ വാല്യൂസ് എല്ലാം കയറ്റി വിട്ടു. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം, അതായത് എക്സ് പ്ലസ് ആ സാധനം എസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫോർ ഇൻ എക്സ് ഇൻ എ, ഇഫ് ഉം
find s dot begin comma s dot end എന്താ നമ്മുടെ വാല്യൂ എന്താണ് x plus diff ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം not equal to x dot end പക്ഷെ ഇതിനകത്ത് ഒരു കുഴപ്പമുള്ളത് ആ ഇൻഡെക്സ് നമുക്ക് കിട്ടും ആ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇൻഡെക്സ് ഒന്നും വേണ്ടല്ലോ ഉണ്ടെങ്കിൽ ആൻസർ dot push underscore back back x പിന്നെ ആൻസർ dot push underscore back x plus this സൂപ്പർ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് റിട്ടേൺ ഒരേ ഇനിയിപ്പോ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും കമോൺ ആ എട്ടാമത്തെ ലൈനിൽ എന്തോ എറർ ഉണ്ട് വെക്റ്റർ ഇൻഡ് വെക്റ്റർ മണ്ട വെക്റ്റർ ഇൻഡ് എന്നാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇൻഡ് വെക്റ്റർ എന്നല്ല വെക്റ്റർ ഇൻഡ് ആഹാ എവിടെ ഓവർഫ്ലോ ആയി നോക്കാം എവിടെ 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 ഓവർഫ്ലോ ആയത് എവിടെയാണ് നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് റൺ ചെയ്താ അവിടെ ആണോ പ്രശ്നം വന്നത് എന്നറിയാം അല്ല അവിടെ അല്ല പ്രശ്നം വന്നത് അപ്പൊ പ്രശ്നം വന്നത് എവിടെയാണ് ഇതിനകത്താണോ അതിനകത്താണ് പ്രശ്നം വന്നത് കുഴപ്പമില്ല അപ്പൊ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സാധനം ചെയ്യാം അത് നടക്കും എന്താ അവള് പ്രശ്നം പറ്റിയത് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും പറ്റി ഓക്കെ റോങ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് വന്നു അത് മതി 1 2 1 2 2 3 1 2 1 2 എക്സ്ട്രാ ആവും അതാണ് പ്രശ്നം ഓക്കെ 1 2 1 2 എക്സ്ട്രാ വന്നെങ്കിൽ ആ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മതി ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു തവണ പോയാൽ മതി ഇപ്പൊ ഓക്കെ ആയിരിക്കും ഓക്കെ സബ്മിറ്റ് അമ്പടാ വീണ്ടും ടൈം ലിമിറ്റ് എക്സ് ചെയ്തടാ നോക്കട്ടെ ഹീസ് എ ക്ലാസിക് ക്രിമിനൽ വീണ്ടും 65 out of 75 എന്താണ് അപ്പൊ വീണ്ടും നമ്മൾ നമ്മുടെ കോഡ് ഒപ്റ്റിമൈസ് ചെയ്യണം എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുവർ തിങ് അപ്പോ എവിടെയാണ് ഇഷ്യൂ ഇതിനകത്താണ് ഇഷ്യൂ ഒപ്റ്റിമൈസേഷൻ ഇവിടെ വേണം വരുത്താൻ ലെറ്റ്സ് സീ ഒപ്റ്റിമൈസേഷൻ അപ്പൊ എന്ത് ചെയ്യും ടൈം ലിമിറ്റ് എക്സീഡ് ആയിട്ട് നമ്മളെ വീണ്ടും ചതിച്ചു ആദ്യം ഞാൻ 2 loop ഇട്ട് ചെയ്തിട്ടും ടൈം ലിമിറ്റ് എക്സീഡായി ഇപ്പൊ വേറെ രീതിയിൽ ചെയ്തിട്ടും ടൈം ലിമിറ്റ് എക്സീഡായി അപ്പൊ ഞാൻ എന്റെ 18-ാമത്തെ അടവ് പ്രയോഗിക്കും ഫൈൻഡ് ഞാൻ എടുത്ത് കളയും ഇഫ് നമ്മുടെ സെറ്റിന്റെ പേര് എസ് എന്നാണല്ലോ എസ് ഡോട്ട് കൗണ്ട് ഓഫ് എക്സ് പ്ലസ് ഡിഫ്
അത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മാത്രം പുഷ് ബാക്ക്. ഓക്കെ, ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ആ സൂപ്പർ രണ്ടേ, ഇത് ഇപ്പൊ വന്ന് മൂത്ര, വാടാ വാടാ വാടാ, കമോൺ 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 കമോൺ. യെസ്, 116 മില്ലി സെക്കൻഡ് ഫാസ്റ്റർ ദാൻ 48. ആ നമ്മള് അത്ര ഫാസ്റ്റ് അല്ലെങ്കിലും ഇത് ചെയ്യാനും മാത്രം നമ്മളത് ഫാസ്റ്റ് ആണ്, എന്ത് ചെയ്യാനും മാത്രം, അക്സെപ്റ്റ് ആവാനും മാത്രം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തു വരുന്നത്. നമ്മൾ വലിയ പ്രിപ്പറേഷൻ അവിടെ ഒന്നും വരാത്തോണ്ടാണ് ഇങ്ങനെ ലാഗ് അടിച്ചത്. പക്ഷെ കുഴപ്പമില്ല, പോട്ടെ, അടുത്ത അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് എത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ നേരത്തെ ചെയ്ത് ചെയ്ത് പൊട്ടിയതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, നമ്മളെ 75x75 റൺ ടൈം 116, മെമ്മറി 50.5 MB, കൊള്ളാം. ഇതിനകത്ത് നമ്മളെക്കാൾ പെട്ടെന്ന് ചെയ്ത ആൾക്കാരുടെ കോഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാം. എന്തോ അടിപൊളി കോഡൊക്കെ ഇവൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അതേ ഇത് തന്നെയാണ്, ISP-SA/2 ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോവർ ബൗണ്ട് ഫംഗ്ഷൻ അവൻ ഉപയോഗിച്ചു. ആ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതില്. പിന്നെ സ്പേസ് ഉപയോഗിച്ചവരുടെ, നമ്മള് 24% ആൾക്കാരെ നമ്മൾ പൊട്ടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കുറെ പേര് വളരെ സ്പേസ് കുറഞ്ഞ സബ്മിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബുദ്ധിയുള്ള ആൾക്കാർ നമ്മളെക്കാളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിവേ, ഇതാണ് ലീഡ് കോഡ്. ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ്, 2070 പ്രോബ്ലംസ് ഉള്ള, 2040 എത്രയായിരുന്നു, 2030 പ്രോബ്ലംസ് ഉണ്ട്. അപ്പം വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ നിന്നോ എവിടെന്നെങ്കിലും റിസോഴ്സ് ചെയ്യുന്ന ഒരു ടോപ്പിക് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, നേരെ ഇവിടെ വരണം, പ്രോബ്ലംസ് ചെയ്യണം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സമയം ഈ വീഡിയോ വെച്ച് പോയി കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ടേക്ക് ഇൻ കിട്ടിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.